നമസ്കാരം ഞാൻ ഡോക്ഷമാലു മഹേന്ദ്രൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ എല്ലാ വീടുകളിൽ കരുതിയിരിക്കേണ്ട ഒരു ആറ് പ്രധാനപ്പെട്ട ആയുർവേദ ഔഷധങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മിക്കവർക്കും അറിയാവുന്നതും മിക്കവരുടെയും വീട്ടിൽ ഉള്ളൊരു ഔഷധമായിരിക്കും കേട്ടോ കാരണം വളരെ ജനപ്രീതി അർജിച്ചൊരു ഔഷധമാണിത് മുറിവെണ്ണയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ ഔഷധം എന്ന് പറയുന്നത് മുറിവെണ്ണയാണ് അപ്പോൾ മുറിവെണ്ണ എന്ന് പറയുന്ന ഈ ഒരു ഔഷധം കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത് മുറിവിൻ്റെ ചികിത്സകളിലൊക്കെയാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വീണിട്ട് ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു മെഡിസിനാണിത് അപ്പോൾ ആ വൗണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് മാത്രം അതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു വ്രണരോപണ പ്രോപ്പർട്ടി കാരണം പെട്ടെന്ന് തന്നെ മുറിവും കാര്യങ്ങളൊക്കെ ഹീലാവും അത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമായിരിക്കും അങ്ങനെ ഈ ഒരു മുറിവിൻ്റെ ചികിത്സകളിലാണ് ഇത് പ്രശസ്തമായിട്ടുള്ളതെങ്കിൽ പോലും ഇതിനെ ഇത് കൂടാണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഉളുക്കുണ്ടായാലോ അല്ലെങ്കിൽ കാലിൽ ചതവൊക്കെ ഉണ്ടായാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിനൊക്കെ നല്ല റിസൾട്ട് ഉള്ളൊരു കാര്യമാണ് ഈ ഒരു മുറിവെണ്ണ എന്ന് പറയുന്നത് അതുകൂടാണ്ട് ഇതൊക്കെ നമുക്ക് ജനറലായിട്ട് മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പക്ഷേ അതുകൂടാണ്ട് ഒരുപാട് യൂസസ് ഉണ്ട് ആക്ച്വലി ഈ ഒരു മുറിവെണ്ണയ്ക്ക് അതിൽ ചില കാര്യങ്ങൾ പറയാം നമ്മുടെ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന പെട്ടെന്നൊക്കെ ഉണ്ടാകുന്ന വേദന കുറയാനായിട്ട് ഈ ഒരു മുറിവെണ്ണ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആ ഒരു വേദനയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുന്നത് സന്ധികളിലെ വേദനയൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ് അതേപോലെ തന്നെ ഇപ്പോൾ അക്യൂട്ട് LBA കേസിൽ പെട്ടെന്നുണ്ടാകുന്ന നടുവേദന അപ്പോൾ അത് അതിനൊക്കെ നമുക്ക് ഇത് ഈ ഒരു മുറിവെണ്ണ യൂസ് ചെയ്യുന്നത് ഫലപ്രദമാണ് അതേപോലെ തന്നെ ഇപ്പം നമുക്ക് പുറമേയുള്ള വ്രണങ്ങളിൽ മാത്രമല്ല ഇപ്പം നമുക്ക് മൗത്ത് അൾസേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴും ഒക്കെ നമുക്കൊരു ഒരു തുള്ളി മുറിവെണ്ണ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അതിൻ്റെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ കുറയുന്നതായിട്ട് കാണാം കാരണം മൗത്ത് അൾസേഴ്സിൽ നിന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു നല്ല പുകച്ചിലും ഉണ്ടാകും വേദനയോടുകൂടി ഒരു പുകച്ചിൽ നമുക്ക് അനുഭവപ്പെടും അപ്പം ആ വേദന കുറയ്ക്കാനും ആ ഒരു പുകച്ചിൽ കുറയ്ക്കാനും വരെ ഈ ഒരു മുറിവെണ്ണ നല്ലതാണ് ചെറിയ പൊള്ളലൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഈ ഒരു മുറിവെണ്ണ എന്ന് പറയുന്നത് അതുകൂടാണ്ട് ഈവൻ നമുക്ക് മുഖക്കുരുവിൽ വരെ ഇത് യൂസ് ചെയ്യാനായിട്ട് വരും കുറച്ച് ഗുണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് മുറിവെണ്ണയുടെ കൂടുതൽ ഉപയോഗങ്ങളെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് പറയൂ ഞാൻ വിശദമായിട്ടൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം ഇനി രണ്ടാമത്തെ മെഡിസിൻ എന്താണെന്ന് നോക്കാം നമുക്ക് ചെറിയ രീതിയിൽ പൊള്ളലും കാര്യങ്ങളൊക്കെ ഏൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനെ കുറിച്ചാണ് ഇനി പറയുന്നത് അപ്പോൾ ഇതിൽ രണ്ട് മെഡിസിൻ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് ശതദൗധ ഘൃതം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊരു ക്ലാസിക്കൽ ആയുർവേദ മെഡിസിനാണ് പൊള്ളലിനൊക്കെ വളരെ വിശേഷമായിട്ടുള്ളൊരു മെഡിസിൻ കൂടിയാണിത് പൊള്ളലിലുണ്ടാകുന്ന പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു ബേണിങ് സെൻസേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കുറയും ചെറിയ രീതിയിലുള്ള പൊള്ളലിന് നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്നോണം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെഡിസിനാണിത് ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് ഈ പൊള്ളലിന് വേണ്ടി പരിചയപ്പെടുന്ന ഒരു മെഡിസിൻ എന്ന് പറയുന്നത് ഔഷധിയുടെ ബേൺ ക്യൂർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഓയിൻമെൻ്റ് ആണ് അപ്പോൾ ഈ ഒരു പൊള്ളലൊക്കെ ഉണ്ടാകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നാണല്ലോ അപ്പോൾ പലരും ഹോം റെമഡീസ് ഒക്കെ ആയിരിക്കും നോക്കുക പൊള്ളലിന് വേണ്ട അങ്ങനെ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കൂടുതൽ ഒരു ഭൂരിഭാഗം ആൾക്കാരുടെയും വീടുകളിൽ ഉണ്ടാവില്ല അപ്പോൾ കൂടുതൽ ഹോം റെമഡീസ് ആയിരിക്കും നോക്കും അപ്പോൾ ഹോം റെമഡീസ് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായെന്ന് വരില്ല അപ്പോൾ ഡിലേ വരും നമുക്ക് അത് അപ്ലൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ആ പൊള്ളലിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ സഹിച്ചുകൊണ്ടിരിക്കണം പിന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ എത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കും വരെ ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ചെറിയ പൊള്ളലിൻ്റെ കേസാണ് കേട്ടോ ഒരുപാടൊക്കെ പൊള്ളിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ചെറിയ ഇപ്പോൾ നമ്മളിപ്പോൾ കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെറിയ പൊള്ളലൊക്കെ ഏൽക്കുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ നമുക്ക് പെയിൻ കുറയ്ക്കുന്ന ഒരു ഓയിൻമെൻറ്റാണ് ഈ ഒരു ബേൺ ക്യൂർ എന്ന് പറയുന്നത് വേദന മാത്രമല്ല പുകച്ചിൽ പെട്ടെന്ന് നമുക്ക് കുറയ്ക്കുന്നത് അത് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പുകച്ചിൽ കുറയുന്നതായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഒരു ട്യൂബ് ഇങ്ങനെ വാങ്ങി സൂക്ഷിക്കുന്നത് നല്ലതാണ് വാങ്ങി ഒരു പ്രാവശ്യം വാങ്ങി വെച്ച് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം ഇനി മൂന്നാമത്തെ ഔഷധം എന്താണെന്ന് നോക്കാം വില്വാദി ഗുളിക എന്ന ഔഷധത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റിയാണ് ഇനി പറയുന്നത് ഇതൊരു ഒന്നോ രണ്ടോ സ്ട്രിപ്പ് നമ്മുടെ വീടുകളിൽ കരുതി വയ്ക്കുന്നത് വളരെ നല്ലതാണ് കാരണം മൾട്ടിപ്പിൾ യൂസുള്ളൊരു ഔഷധമാണിത് പ്രധാനമായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസെക്ട് ബൈറ്റൊക്കെ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കടന്നൽ കുത്തേൽക്കുക അല്ലെങ്കിൽ ജസ്റ്റ് സ്പൈഡർ ബൈറ്റൊക്കെ ഏൽക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ ഈ ഒരു വില്വാദി ഗുളിക തുളസി നീരിൽ അരച്ച് പുറമേ പുരട്ടുന്നത് വളരെ ഫലപ്രദമാണ് അപ്പോൾ ചിലന്തി വിഷത്തിന് ഇത് കൂടാണ്ട് ഉള്ളിലേക്ക് കഴിക്കേണ്ട മറ്റ് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമുക്ക് അധികം താമസിപ്പിക്കാണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഒരു വില്വാദി ഗുളിക എന്ന് പറയുന്നത് ഇതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ കൂട്ടമായ കടന്നലാക്രമണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ് അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഐ കാർഡിൽ കൊടുക്കാം അപ്പോൾ കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കിയാൽ മതിയാവും
മിക്കവർക്കും കടന്നൽ കുത്തും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയുള്ള കടന്നൽ കുത്തുകൾ നമുക്ക് വീട്ടിൽ ട്രീറ്റ് ചെയ്യാം, എങ്ങനെയുള്ളവ നമുക്ക് എപ്പോഴൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അവസരത്തിൽ പ്രയോജനപ്രദമായിരിക്കും. അതുകൊണ്ടാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഈ ഒരു വില്വാദി ഗുളികയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യമായ ഡോസ് വൈദ്യനിർദ്ദേശ പ്രകാരം കഴിക്കേണ്ടതാണ്. വില്വാദി ഗുളികയുടെ മറ്റുപയോഗങ്ങളെ പറ്റി ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് കണ്ടു നോക്കാം. ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നാലാമത്തെ ഔഷധം എന്ന് പറയുന്നത് ധാന്യോന്തരം ഗുളികയാണ്. അപ്പോൾ ഈ ഒരു ധാന്യോന്തരം ഗുളിക മിക്കവരും ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു യൂസ് എന്ന് പറയുന്നത്. നമുക്ക് ഗ്യാസ് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെന്തെങ്കിലും ഹെവി ആയിട്ടൊക്കെ ഒരു ഫുഡ് കഴിച്ചിട്ട് വയറൊക്കെ സ്തംഭിക്കുന്ന അവസരത്തിലൊക്കെ നമുക്ക് ഈ ഒരു ധാന്യോന്തരം ഗുളിക ഒരു ഒന്നോ രണ്ടോ എണ്ണം കഴിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് കുറയാനായിട്ട് നല്ലതാണ്. ഇനി അടുത്തൊരു മെഡിസിൻ എന്താണെന്ന് നോക്കാം. ത്രിഫലാചൂർണം എന്ന ഔഷധത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. അപ്പോൾ ഈ ഒരു ത്രിഫലാചൂർണത്തിൻ്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ തോന്നും. കാരണം അത്രയധികം ഗുണങ്ങളുള്ളൊരു ഔഷധമാണ്. അപ്പോൾ ശരീരത്തിൻ്റെ സംരക്ഷണത്തിനൊക്കെ ആയിട്ടൊരു നിത്യരസായനം എന്നാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ്. പിന്നെ ഈ ഒരു ത്രിഫലാചൂർണത്തിന് ചില രോഗാവസ്ഥകളിൽ നമ്മൾ കൊടുക്കാറില്ല ത്രിഫലാചൂർണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഗുണങ്ങളൊന്ന് പറഞ്ഞു പോവാം നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട്. അപ്പോൾ ഒരു നിത്യരസായനം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ശരീരത്തിൻ്റെ ബലവും കാര്യങ്ങളൊക്കെ നിലനിർത്താനും നമുക്ക് വാർദ്ധക്യത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് കുറേ കുറേയൊക്കെ കാലം നമുക്ക് ആ ഒരു യൗവനം സൂക്ഷിക്കാനായിട്ട് ഈ നല്ലതാണ്. അതുപോലെ തന്നെ കായാധിക്യം കൊണ്ടുണ്ടാകുന്ന കണ്ണിൻ്റെ കാഴ്ച മങ്ങലൊക്കെ കുറയാനായിട്ട് ഈ ഒരു ത്രിഫലാചൂർണം ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മറ്റ് പല കണ്ണിൻ്റെ അസുഖങ്ങളിലും ഇത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിലും പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഫേസ് പാക്ക് ായിട്ടും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മുടിയുടെ സംരക്ഷണത്തിനും ഇത് വളരെ ഫലപ്രദമാണ്. മുടിയൊക്കെ നല്ല രീതിയിൽ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറാനൊക്കെ ആയിട്ട് ഹെയർ പാക്ക് പോലെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ലാക്സേറ്റീവ് ആണ് ഇത്. കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഈ ഒരു ത്രിഫലാചൂർണം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വായിലൊക്കെ ഉണ്ടാകുന്ന അൾസേഴ്സൊക്കെ കുറയാനായിട്ടും ഈ ഒരു ത്രിഫലാചൂർണം കഷായം പോലെ ഉണ്ടാക്കിയിട്ട് വായിൽ ഹോൾഡ് ചെയ്യുന്നത് നല്ലതാണ്. ഓരോ അവസ്ഥകൾക്കനുസരിച്ചും ഇതിൻ്റെ കൂടെ ഏത് രീതിയിലാണ് ഇത് ഉള്ളിലേക്ക് എടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോൾ എക്സ്റ്റേണലി ഉള്ള യൂസസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു അൾസേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ വായിലൊക്കെ ഉണ്ടാകുന്ന അൾസേഴ്സിന് യൂസ് ചെയ്യാം. പിന്നെ മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ചർമ്മത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനാണിത്. ഇതും ഒരു ബോട്ടിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ആറാമത്തെ ഔഷധം രാസനാദി ചൂർണം. ഈ ഒരു രാസനാദി ചൂർണം കുളി കഴിഞ്ഞ് ഒരല്പം എടുത്ത് നെറിയിൽ വെച്ചാനുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. തലനീരിറക്കം ഉണ്ടാവാണ്ട് ശരീരത്തെ സംരക്ഷിക്കാനായിട്ട് ഈ ഒരു നല്ല ഗുണമുള്ള ഒരു ഔഷധമാണ് ഈ ഒരു രാസനാദി ചൂർണം എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് തലനീരിറക്കമൊക്കെ ഉള്ളവർക്ക് ശീലിക്കാൻ പറ്റിയൊരു ഔഷധമാണ്. അതേപോലെ തന്നെ എപ്പോഴും അലർജിയും കാര്യങ്ങളൊക്കെയുള്ള അലർജിയും തുമ്മലും കാര്യങ്ങളൊക്കെയുള്ള ആൾക്കാർക്കും ഈ ഒരു രാസനാദി ചൂർണം കുളി കഴിഞ്ഞ് ഒരല്പം എടുത്ത് നെറുകിൽ വെക്കുന്നത് ശീലിക്കാവുന്നതാണ്. അതേപോലെ തന്നെ തലവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഒരു ടെൻഷനോ സ്ട്രെസ്സൊക്കെ കാരണം ഉണ്ടാകുന്ന തലവേദന കുറയാനായിട്ട് ഈ ഒരു രാസനാദി ചൂർണം ഒരല്പം എടുത്ത് കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് തലയിൽ പുരട്ടുന്നത്, ആ ഒരു ഫോർഹെഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു തലവേദന കുറയാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ സന്ധികളിലുണ്ടാകുന്ന വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു രാസനാദി ചൂർണം ലേപനമായിട്ട് ചെയ്യാറുണ്ട്. ചികിത്സകൾ ആയുർവേദ ചികിത്സകളിൽ അങ്ങനെ ലേപനമായിട്ട് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഔഷധമാണ് ഈ ഒരു രാസനാദി ചൂർണം. അപ്പോൾ ഇതും ഒരു കുഞ്ഞ് ബോട്ടിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടുതലും ആയുർവേദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആയുർവേദത്തിൻ്റെ ഇങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി.